നമസ്കാരം. ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രണ്ടു മാസം കൂടുമ്പോൾ ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലത്തിൽ പട്ടയ അസംബ്ലി നടത്തണമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിൽ മുകുന്ദപുരം താലൂക്ക് പട്ടയ അസംബ്ലിയിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. മണ്ഡലത്തിലെ അർഹരായ മുഴുവൻ ആളുകളെയും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചേർന്ന് കണ്ടെത്തി പട്ടയം ലഭ്യമാക്കാനുള്ള ഇടപെടലുകൾ നടത്തണം. ഭൂരഹിതരും ഭവനരഹിതരും ഇല്ലാത്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യം. ഇതിനായി കാര്യക്ഷമതയും സുതാര്യവും ഉറപ്പാക്കിക്കൊണ്ടാണ് പട്ടയ അസംബ്ലി ചേരുന്നത്. പട്ടയം ഉറപ്പാക്കിക്കൊണ്ട് ഭൂമി സ്വന്തമാണെന്നുള്ള സുരക്ഷിത ബോധം സൃഷ്ടിക്കുവാൻ ഇതിലൂടെ സാധിക്കും. മണ്ഡലത്തിലെ പട്ടയം ലഭിക്കാത്തവരുടെ ലിസ്റ്റ് തയ്യാറാക്കി എന്തൊക്കെ സാങ്കേതിക പ്രശ്നമാണ് നേരിടുന്നത് എന്ന് കണ്ടെത്തി എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്നും മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കേരള സംസ്ഥാനത്തെ ഭൂരഹിതരും ഭവനരഹിതരും ഇല്ലാത്ത ഒരു സംസ്ഥാനമായി പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ആ ലക്ഷ്യത്തിന്റെ ചുരുക്കം. ഭൂരഹിതരും ഭവനരഹിതരുമായ മുഴുവൻ പേരെയും ഭൂമിയും വീടും നൽകി പുനരധിവസിപ്പിക്കുക. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് തലമുറകളായി ജീവിച്ചു വരുന്ന ഭൂമിയിൽ യാതൊരു അവകാശവും ഇല്ലാതിരുന്ന കുടുംബങ്ങൾക്ക് ആ ഭൂമിയിലുള്ള അവകാശം രേഖാപരമായിട്ട് തന്നെ നൽകിക്കൊണ്ട് പട്ടയം ഉറപ്പാക്കിക്കൊണ്ട് ഭൂമി സ്വന്തമാണ് എന്നുള്ള ഒരു സുരക്ഷിത ബോധം അവർക്ക് കൊടുക്കുക എന്നുള്ളത്. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം പട്ടയ അസംബ്ലി നോഡൽ ഓഫീസർ എം കെ ഷാജി, ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ, ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിതാ ബാലൻ, വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി വിനയചന്ദ്രൻ, മുകുന്ദപുരം താലൂക്ക് തഹസിൽദാർ കെ ശാന്തകുമാരി, ചാലക്കുടി താലൂക്ക് തഹസിൽദാർ ഇ എൻ രാജു, ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, വിവിധ വാർഡ് മെമ്പർമാർ, കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ആറാട്ടുപുഴ ശ്രീശാസ്ത ക്ഷേത്രത്തിലെ ഇല്ലം നിറ ഭക്തി നിർഭരമായി. രാവിലെ 8 മണിക്ക് നമസ്കാര മണ്ഡപത്തിൽ വെച്ച് ഗണപതി പൂജയോടെയാണ് ഇല്ലം നിറയുടെ ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് ഇല്ലി, നെല്ലി, അത്തി, ഇത്തി, അരിയാൽ, പേരാൽ എന്നിവയുടെ ഇലകൾ മണ്ഡപത്തിൽ സമർപ്പിച്ച് ലക്ഷ്മി പൂജയ്ക്ക് തുടക്കം കുറിച്ചു. ലക്ഷ്മി പൂജയുടെ മധ്യ അരിമാവ് കൊണ്ട് അണിഞ്ഞ് നാക്കിലയിൽ തയ്യാറാക്കി ഗോപുരത്തിൽ വെച്ചിരിക്കുന്ന പൊൻകതിരുകൾ മേൽശാന്തി തീർത്ഥം തെളിച്ച് ശുദ്ധി വരുത്തി. കുത്തുവിളക്കിന്റെയും മണിനാഥത്തിന്റെയും ശംഖനാഥത്തിന്റെയും ഭക്തജനങ്ങളുടെയും അകമ്പടിയോടെ മേൽശാന്തിമാർ കതിർക്കറ്റുകൾ ശിരസിലേറ്റി ക്ഷേത്രമതിൽക്കകത്ത് പ്രദക്ഷിണം വെച്ച് കതിരുകളെ ചുറ്റിനകത്തേക്ക് എഴുന്നള്ളിച്ചു. ക്ഷേത്രത്തിനുള്ളിൽ പ്രദക്ഷിണം ചെയ്തു കതിർക്കറ്റുകളെ നമസ്കാര മണ്ഡപത്തിൽ ഇറക്കി എഴുന്നള്ളിച്ചു. അവിടെ വെച്ച് ലക്ഷ്മി പൂജ പൂർത്തിയാക്കിയ ശേഷം പൂജിച്ച കതിരുകൾ ശ്രീകോവിലിൽ ശാസ്താവിന് സമർപ്പിച്ചു. ക്ഷേത്രപത്തായപ്പുരയിലും നെല്ലറയിലും മറ്റും കതിരുകൾ സമർപ്പിച്ചതിനു ശേഷം നെൽക്കതിരുകൾ ഭക്തജനങ്ങൾക്ക് പ്രസാദമായി നൽകി. കതിരുകൾ സ്വന്തം ഗൃഹങ്ങളിൽ നിലവിളക്കിന്റെ സാന്നിധ്യത്തിൽ സ്ഥാപിക്കുന്നത് ഐശ്വര്യപ്രദമാണ് എന്നാണ് ഭക്തരുടെ വിശ്വാസം. ക്ഷേത്രം മേൽശാന്തിമാരായ കൂറ്റമ്പിള്ളി പത്മനാഭൻ നമ്പൂതിരി, മൂർക്കനാട് മന മോഹനൻ നമ്പൂതിരി എന്നിവർ പൂജകൾക്ക് നേതൃത്വം നൽകി. വോർക്ക ബെഹറിൻ പ്രഥമ ഇന്നസെന്റ് പുരസ്കാര ജേതാവ് കലാഭവൻ ജോഷി, മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ മാസ്റ്റർ ഡാവിഞ്ചി, മികച്ച കുട്ടികളുടെ സിനിമയായി തെരഞ്ഞെടുത്ത് പല്ലുട്ടി 90s കിഡ്സ് സംവിധായകൻ ജിതിൻരാജ് എന്നിവർക്ക് വള്ളിവട്ടം സെന്റ് ജോസഫ്സ് ദേവാലയത്തിൽ സ്വീകരണം നൽകി. വോർക്ക ബെഹറിൻ പ്രഥമ ഇന്നസെന്റ് പുരസ്കാര ജേതാവ് കലാഭവൻ ജോഷി, മികച്ച ബാലതാരത്തിനുള്ള സംസ്ഥാന അവാർഡ് നേടിയ മാസ്റ്റർ ഡാവിഞ്ചി, മികച്ച കുട്ടികളുടെ സിനിമയായി തെരഞ്ഞെടുക്കപ്പെട്ട പല്ലുട്ടി 90s കിഡ്സ് സംവിധായകൻ ജിതിൻരാജ് എന്നിവർക്ക് വള്ളിവട്ടം സെന്റ് ജോസഫ് ദേവാലയത്തിൽ സ്വീകരണം നൽകി. വികാരി ഫാദർ ജോമിൻ ചരടായുടെ നേതൃത്വത്തിൽ അവാർഡ് ജേതാക്കൾക്ക് ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. ഒരു വലിയ ഇടവകയിൽ നമ്മൾ ഒരു അരിപ്പിട്ട് അരിച്ച് പറക്കിയാലാണ് കുറച്ചെങ്കിലും കിട്ടുള്ളൂ പൊടി മീനുകള്, നത്തോലി, ചെറിയ കുഞ്ഞു മീനുകള്.
മണിപ്പൂർ കലാപത്തിൽ പ്രതിഷേധിച്ച് ഇരിഞ്ഞാലക്കുട രൂപതയിലെ വനിതകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി നടത്തി. ക്രൈസ്തവരെ വംശഹത്യ ചെയ്യുന്നതിനുള്ള സർക്കാരിന്റെ ആസൂത്രിത ശ്രമമാണ് മണിപ്പൂരിൽ നടക്കുന്നതെന്നും ഇത്തരം ക്രൂരതകൾക്കെതിരെ സമൂഹ മനസാക്ഷി ഉണരണമെന്നും ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ആവശ്യപ്പെട്ടു. ഇരിങ്ങാലക്കുട രൂപതയിലെ മാതൃസംഘം, വനിതാ കമ്മീഷൻ, സിആർഐ ഇരിങ്ങാലക്കുട സോൺ എന്നിവരുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട ആൽത്തറക്കിൽ നടന്ന പ്രതിഷേധ സദസ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ബിഷപ്പ്. ഭീകരത സൃഷ്ടിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള കുൽസിത്ത ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും മണിപ്പൂരിലെ സ്ത്രീകളോട് നടന്ന ക്രൂരത ഇന്ത്യൻ സ്ത്രീത്വത്തിന്റെ മുഖം വികൃതമാക്കിയെന്നും ഭീകരവാദവും തീവ്രവാദവും വംശീയ കലാപവും മൂലം നഷ്ടപ്പെടുന്നത് ഇന്ത്യയുടെ വിശ്വമാനവികതയും സാഹോദര്യവുമാണെന്നും ഇത് ഏറെ വേദനാജനകമാണെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു. രൂപത മാതൃവേദിയും മെയ് 3 തീയതി ആരംഭിച്ച കലാപാഗ്നി എന്നും മണിപ്പൂരിൽ തുടരുകയാണ് എന്ന ദുഃഖകരമായിട്ടുള്ള യാഥാർത്ഥ്യമാണ് നമ്മെ ഇപ്രകാരം പുതുവേദിയിലേക്ക് വലിച്ചിഴയ്ക്കുന്നത്. മണിപ്പൂരിലെ കിരാതമായിട്ടുള്ള ക്രൂരതയ്ക്ക് അറുതി വരുത്തണം. അതിന് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഇടപെടണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ് ഈ ധർണയും അതുപോലെ തന്നെ ഈ റാലിയും. നൂറുകണക്കിന് സന്യസ്തരും സ്ത്രീകളും പ്രതിഷേധ സദസ്സിൽ പങ്കെടുത്തു. ഇരിങ്ങാലക്കുട രൂപതാ മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലി ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. നമ്മുടെ റാലി ഫ്ളാഗ് ഓഫ് ചെയ്യുകയാണ് പിതാവ്. ചാലക്കുടി സെന്റ് മേരീസ് ഫെറോന വികാരി ഫാദർ ജോളി വടക്കൻ ആമുഖ പ്രസംഗം നടത്തി. ജാഗ്രതാ സമിതി സംസ്ഥാന ആനിമേറ്റർ സിസ്റ്റർ ആൻസി പോൾ, ക്രൈസ്റ്റ് ആശ്രമാധിപൻ ഫാദർ ജോയ് പിണിക്കപ്പറമ്പിൽ, പാവനാത്മ പ്രൊവിൻഷ്യൽ സിസ്റ്റർ എൽ സി കോക്കാട്ട്, അൽവേർണിയ പ്രൊവിൻഷ്യൽ സിസ്റ്റർ ലില്ലി മരിയ, സിആർഐ പ്രസിഡന്റ് സിസ്റ്റർ വിമല, മാതൃസംഘം രൂപതാ ഡയറക്ടർ ഫാദർ ആൻഡോ കരിപ്പായി, മാതൃവേദി സെനറ്റ് അംഗം ലിൻസി, വനിതാ കമ്മീഷൻ രൂപതാ പ്രസിഡന്റ് മേരി ജോയ് എന്നിവർ പ്രസംഗിച്ചു. രൂപതാ വികാരി ജനറൽമാരായ മോൺസ് ജോസ് മഞ്ഞളി, മോൺ ജോസ് മാളിയേക്കൽ, മോൺ വിൽസൺ ഈരത്തറ, പാസ്റ്ററൽ കൌൺസിൽ സെക്രട്ടറി ഡേവിസ് ഊക്കൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക. നന്ദി, നമസ്കാരം. ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ICL Medilab, empowering health, near Altara, opposite village office, ഇരിങ്ങാലക്കുട, from the house of ICL. To Lime, weaving stories around you. To Lime, designer studio, creations made from the heart.